धन्य माया, धन्य माया। सुप्रभात वंदनम एल्लावर्क्कुम। ज्योतिशुक्लश्च तेजश्च देवानां सततं प्रिया प्रभागरो महातेजो दीपोऽयं प्रतिगृह्यताम्। अल्लयो सूर्यदेवा, सर्वचराचरങ്ങൾക്കും ചൈതന്യം പകരുന്ന സൂര്യദേവന് ഞാനിതാ സുപ്രഭാതത്തിൽ എൻ്റെ വിളക്ക് സമർപ്പിക്കുന്നു, വിളക്ക് വയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന, ശുഭദിന വന്ദനം. എല്ലാ നന്മകളും നമ്മളുടെ പ്രവൃത്തിയിലൂടെ ഉണ്ടാകട്ടെ. നമ്മളുടെ പാപവും പുണ്യവും ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം. ഈശ്വരന് സന്തോഷവും ദുഃഖവും ഒന്നുമില്ല. ഈശ്വരന് എനിക്കിഷ്ടമുള്ളവരെ, എനിക്കിഷ്ടമില്ലാത്തവര് അങ്ങനെയുമില്ല. ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് സ്തുതിക്കും നിന്ദയ്ക്കും വിധേയമാകുന്നതല്ല. അതുകൊണ്ട് ഈശ്വരൻ പുണ്യവും തരുന്നില്ല, ഈശ്വരൻ പാപവും തരുന്നില്ല. സയൻസ് പറയുന്നതാണ് ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ, ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരും. പിന്നെ ആത്മീയത എന്താണ്? ഈ പ്രകൃതിയിൽ നന്മകൾ ചെയ്യും തോറും അതിൻ്റെ ഫലവും പ്രതിഫലവും, ചിലപ്പോൾ ജോലി വയലിലും കൂലി വരമ്പത്തും കിട്ടിയെന്ന് വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടിയുള്ളൂ എന്ന് വരും, എന്നാലും കൂലി കിട്ടും. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്, അതാണ് ഭാരതത്തിൻ്റെ സിദ്ധാന്തം. സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ്. എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക, അതിന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാവും. അതാണ് ജീവിതം. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തിന്മകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫലം കിട്ടിയെന്ന് വരും, പ്രതിഫലം കിട്ടിയെന്ന് വരും. പിന്നീട് ഉറങ്ങാനോ ചൊവ്വേ നേരെ ഭക്ഷണം കഴിക്കാനോ പറ്റിയെന്ന് വരില്ല. ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ, ഭൂമിയോളം താഴുക, ആകാശത്തോളം ഉയരുക ആവശ്യമനുസരിച്ച്. അതാണ് ഭാരതം ലോകത്തെ പഠിപ്പിക്കുന്നത്. ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ, മാർച്ച് ഫോർവേഡ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ, വിത്ത് എ ഗുഡ് ഗോൾ ആൻഡ് ഗുഡ് പാത്ത് വേ. ധാർമ്മിക് ഇൻറ്റൻഷൻ, ധാർമ്മിക് ഗോൾ ആൻഡ് ധാർമ്മിക് പാത്ത് വേ. ധർമ്മ വിൽ ബി പ്രൊട്ടക്റ്റിംഗ് യു. ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മമേവ ഹതോഹന്തി. ദോസ് ഹു ആർ പ്രൊട്ടക്റ്റിംഗ് ധർമ്മ, ധർമ്മ വിൽ പ്രൊട്ടക്ട് ദം. ദോസ് ഹു ആർ അനിഹിലേറ്റിംഗ് ധർമ്മ, ധർമ്മ വിൽ അനിഹിലേറ്റ് ദ പീപ്പിൾ ഹു ആർ ഫോളോയിങ് ആ ധർമ്മ ഓൾസോ. ജീവിതം അതാണ്. നരസിംഹതാപിനി ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. നരസിംഹതാപിനി ഉപനിഷത്ത് 108 ഉപനിഷത്തുക്കളിലെ 2 ഉപനിഷത്തുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. നരസിംഹതാപിനി പൂർവോപനിഷത്ത്, നരസിംഹതാപിനി പശ്ചിമ ഉത്തരോപനിഷത്ത്, രണ്ടെണ്ണം. ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും രണ്ടുപനിഷത്തുക്കളായിട്ട് പറയാറുണ്ട്. അതിലെ ഒരു വിഷയം ഗായത്രി മന്ത്രമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ചൊല്ലാറുമുണ്ട് ഗായത്രി മന്ത്രം. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ആരാണോ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അവരെ ഗായത്രി മന്ത്രം സംരക്ഷിക്കും, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, വലിയച്ഛൻ, അസാധാരണമാവും വിധത്തിൽ ഗായത്രി മന്ത്രമാണ് എപ്പോഴും ജപിക്കുക. അമ്പലത്തിലേക്ക് പോകുമ്പോഴും ഗായത്രി ജപിക്കും, തിരിച്ചു വരുമ്പോഴും ഗായത്രി ജപിക്കും.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട്ടിലെ അടുക്കളയിലേക്ക് വരുമ്പോഴും പഠിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോഴും ഗായത്രി മന്ത്രം എൻ്റെ അച്ഛനും ജപിക്കുമായിരുന്നു. അതൊരു ഒരു ഫ്രീ ഫ്ലോ ആണ്, നാവ് വെറുതെ ഇരിക്കില്ല, ഗായത്രി മന്ത്രത്തിലൂടെ പോകും. നമ്മൾ ഗായത്രി മന്ത്രം നിരന്തരം കേൾക്കാറുള്ളതാണ്. ഇവിടെ തന്നെ നമ്മൾ രാവിലെ ഗായത്രി മന്ത്രം ജപിക്കാറുണ്ട്. ഓം ഭൂഹു ഭുവഃ സ്വഃ, മൂന്ന് ലോകം, ത്രിലോകത്തിൽ, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭൂമി ഭൂലോകം ഭൂവർലോകം സ്വർലോകം. തത് സവിതൃവരേണ്യം, എല്ലാ ചൈതന്യങ്ങൾക്കും സ്വീകാര്യനായ ആ സവിതാവ്, ആ സൂര്യൻ, തത് സവിതൃവരേണ്യം. ഭർഗോ ദേവസ്യ ധീമഹി, ഈ പ്രപഞ്ചത്തിലെ സർവ ദൈവീകമായ എല്ലാത്തിനും ധീമഹി, എൻലൈറ്റൻമെൻ്റ് തരുന്ന, ചൈതന്യം പകരുന്ന, ധിയോ യോ നഹ പ്രചോദയാത്, അതേ ചൈതന്യം. നഹ എന്ന് വിസർഗം ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ചൊല്ലരുത്, ന എന്ന് അമർത്തി ചൊല്ലിയാൽ മതി. ഞാനത് പദച്ഛേദം ചെയ്ത് നഹ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ, അഹം ആവാം വയം, മാമ ആവാം നൗ, അസ്മാകം നഹ, ഞങ്ങളെ, ഞങ്ങളെ ചൈതന്യവത്താക്കിയാലും. ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് ഹിന്ദുവിന് മാത്രമല്ല, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. അങ്ങനെ ഒരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഉജ്ജ്വല പ്രാർത്ഥനയാണ്. നല്ല സന്യാസിമാർ, നല്ല സന്യാസിമാർ, അപ്പം നല്ല സന്യാസിമാർ ചീത്ത സന്യാസിമാരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാത്തിലും നല്ലതും ചീത്തയുള്ളമാതിരി ഇതിലും ഉണ്ട്. നല്ല സന്യാസിമാർ ദീക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇത് പവർഫുൾ ദീക്ഷയാണ്. ചിദാനന്ദപുരി സ്വാമിയെ പോലെയുള്ളവർ കൊടുക്കുന്ന ദീക്ഷയാണ്. കാവ്യവിടുത്തെ എല്ലാവരും സന്യാസിമാരാണ്. ശരി, അതുകൊണ്ട് അങ്ങനെ എന്നുവച്ച സന്യാസനാദേവ സിദ്ധിം സമതികച്ചതി, ഭഗവാൻ പറയുന്നുണ്ട്. സന്യാസിയുടെ വേഷം കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സന്യാസിയാവില്ല, സിദ്ധിയുള്ളവനാവില്ല. നല്ല സിദ്ധിയുള്ള സന്യാസിമാര് ഗായത്രി മന്ത്രം ദീക്ഷാ മന്ത്രമായിട്ട് കൊടുക്കും. പലപ്പോഴും ദീക്ഷാ മന്ത്രം ചൊല്ലേണ്ടത് ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്ന രീതിയിലല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. സപ്തവ്യാഹൃതിയോടുകൂടിയാണ് ദീക്ഷാ മന്ത്രം ഗായത്രി മന്ത്രം ചൊല്ലേണ്ടത്. ഓം ഭൂഹോ ഭുവഃ സ്വഃ മഹാജനാതവ സത്യം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂഹോ ഭുവഃ സ്വഃ മഹാജനാതവ സത്യം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി മന്ത്രത്തിൽ മൂന്ന് സ്വരങ്ങളാണുള്ളത്, മൂന്ന് സ്വരങ്ങൾ വിട്ടേക്കണം, അത് ചൊല്ലാറില്ല. അതാണ് സപ്തവ്യാഹൃതിയോടുകൂടിയ ഗായത്രി എന്ന് പറയുന്നത്. അവിടെ വ്യത്യാസം, ഓം ഭോർഭുവ സ്വഃ തത് സവിതുർവരേണ്യം എന്നുള്ളത് സാധാരണ വിശ്വാമിത്ര ഗായത്രി. ഗായത്രി സപ്തവ്യാഹൃതിയോടുകൂടിയ ഗായത്രി, ഓം ഭൂഹോ ഭുവഃ സ്വഃ മഹാജനാതവ സത്യം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ദീക്ഷാമന്ത്രമായിട്ട് ഇതാണ് കൊടുക്കാറുള്ളത് എന്ന് വായിച്ചിട്ടുണ്ട്, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ശുദ്ധി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. യാത്രയിൽ പോലും ഗായത്രി മന്ത്രം ജപിക്കാം. അങ്ങനെ ജപിക്കാവുന്ന വേദമന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് ഇത്. എത്ര ജപിക്കുന്നോ അത്രയും നല്ലതാണ്. നല്ലതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എനിക്ക് വീട് തരണം, ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ നല്ല ഭാര്യ വേണം, നല്ല മക്കൾ വേണം, നല്ല ജോലി കിട്ടണം അല്ല. എന്നെ ചൈതന്യവത്താക്കണം, എന്നെ ധന്യനാക്കണം, എൻലൈറ്റൻ മി, ധിയോ എന്നെ അല്ല ഞങ്ങളെ, ധിയോ യോ ന പ്ലൂരലാണ്, ഞങ്ങളെ പ്രചോദിപ്പിക്കുക. ബാക്കി എല്ലാത്തിനും ഈ പ്രചോദനം മതി നമുക്ക്. അതുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കാം. ഓഫീസിൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പും ഒന്ന് കണ്ണടച്ചിരുന്ന് ഒരു അഞ്ചോ ആറോ ഏഴോ എണ്ണാൻ പോവണ്ട, ഗായത്രി ജപിക്കാം. വീട്ടിലിരിക്കുമ്പോഴും ഗായത്രി ജപിക്കാം. വെറുതെ തോന്നിയ മാതിരി ജപിക്കാനല്ല, അതിനതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കണം. വേദമന്ത്രം ആയതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഗായത്രിയുടെ ആൾക്കാരാണ്. ഗായത്രി പരിവാർ എന്ന് പറയുന്ന ഒരു പരിവാർ തന്നെയുണ്ട്. നമ്മുടെ ഈ ജീവിതത്തെ 80-85 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഒരു മന്ത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ, അതിൽ നമ്മൾ ദൈവത്തിനോട് ഒന്നും ചോദിക്കുന്നില്ല, ഈ പ്രപഞ്ചത്തെ നിരന്തരം പ്രത്യക്ഷമായിട്ട് ചൈതന്യവത്താക്കുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രപഞ്ച ചൈതന്യത്തിനോട്
നമ്മുടെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണത്. എന്നെ ചൈതന്യവത്താക്കണം, എൻ്റെ പാപം ഏറ്റെടുക്കണം എന്നല്ല, എന്നെ പുണ്യവാളനാക്കണം എന്നല്ല, എന്നെ കുറേയധികം സാധനങ്ങൾ നൽകിയിട്ട് സുഖിപ്പിക്കണം എന്നല്ല, എന്നെ സന്തോഷിപ്പിക്കണം എന്നല്ല, ഈ മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്ന, ധന്യമാക്കുന്ന ഒരു എൻലൈറ്റൻമെൻ്റ്, വിവേകം, എൻ്റെ ബുദ്ധി എന്നെ പ്രചോദിപ്പിക്കണം, എന്നെ പ്രചോദിപ്പിക്കണം. അത്ര ചോദിച്ചിട്ടുള്ളൂ, വളരെ സിമ്പിളാ. പക്ഷെ അത് കിട്ടിയാൽ ബാക്കിയെല്ലാം കിട്ടിയ മാതിരിയാണ്. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. ഒരിക്കൽ കൂടി, ഓം ഭോർഭവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭോർഭവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭോർഭവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ എന്നുള്ളതിൻ്റെ അർത്ഥം, നരത്തെ, നരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അയനം ചെയ്യുക, കറക്കിക്കൊണ്ടേയിരിക്കുക. ഈ പ്രപഞ്ചത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. സയൻറ്റിഫിക്കാണത്, ഏതെങ്കിലും വ്യക്തിയല്ല, ഏതെങ്കിലും ഋഷിയെയോ സന്യാസിയോ അല്ല വിളിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് വേഗത്തിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ ആ ചൈതന്യമാണ് അണോരണിയാൻ മഹതോ മഹീയാൻ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്തായ പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന ചൈതന്യം അതാണ്. ആ ചൈതന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ആ ചൈതന്യത്തിന് നമസ്കാരം. അതാണ് ഓം നമോ നാരായണായ എന്ന പദങ്ങളുടെ അർത്ഥം. പദങ്ങൾ എന്ന് പറയാൻ കാരണം ഓമുണ്ട്, നമോ ഉണ്ട്, നാരായണായ ഉണ്ട്, മൂന്ന് പദങ്ങളുണ്ട്. പ്രണാമം, നമസ്കാരം, ഒരിക്കൽ കൂടി ശുഭദിന പ്രാർത്ഥനയും പ്രവർത്തനവും, അതുപോലെ സുപ്രഭാത വന്ദനം. പരമാവധി പ്രവർത്തിക്കുക, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന തിന്മകളെയൊക്കെ അവസരങ്ങളാക്കി മാറ്റുക. പ്രണാമം, പ്രണാമം, പ്രണാമം.